മൺകലങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റ് നമുക്ക് കമ്പോസ്റ്റ് ചെയ്യാം. അതിൻ്റെ താഴെ ഇത്ര പോകുന്നൊരു കുടമായിരിക്കും, അറ്റ്ലീസ്റ്റ് നമ്മളെ വീട്ടിലെ വേസ്റ്റ് കൊള്ളുന്ന ഇത്ര പോകുന്നൊരു കുടം. അതായത് ഇപ്പോൾ ടൗണിലൊക്കെ ചില മൺകലങ്ങൾ ഉണ്ടാക്കുന്നവരോട് പറഞ്ഞാൽ ചെയ്തുതരും. അതിന് താഴെ ഒരു ചെറുതായിട്ട് ഒരു തുള തുളയ്ക്കുക, തുളച്ചു കഴിഞ്ഞിട്ട് അത് തുളയ്ക്കുമ്പോൾ അത് സൂക്ഷിച്ച് തുളയ്ക്കണം, അവരോട് തന്നെ തുളച്ചു തരാൻ പറയണം, പൊട്ടിപ്പോവാതിരിക്കുന്ന രീതിയിൽ തുളയ്ക്കുക. എന്നിട്ട് നമ്മുടെ വീട്ടിലെ ഈ പച്ചക്കറികളുടെയും മത്സ്യത്തിൻ്റെ എന്തിൻ്റെ അവശിഷ്ടം അതിലിടാം. ഒരു ഇത് നിറയാൻ നേരത്ത് ഒരു കുറച്ച് ഗ്യാപ്പ് ഇടണം, നിറയാൻ നേരത്ത് മാറ്റി വെച്ചിട്ട് അടുത്ത മൺകല എടുക്കുക. 41 ദിവസം കഴിഞ്ഞാൽ ആദ്യത്തെ മൺകലത്തിനകത്തുള്ളത് കുറച്ച് പുഴുക്കളൊക്കെ വരും, ഒരു പ്രത്യേകതരം പുഴു വരും, അതൊരു കുഴപ്പമില്ല, ഒരു മണമൊന്നും ഉണ്ടാവില്ല. പുഴുക്കളവർ ഈ പോറസ് ആയതുകൊണ്ട് ഇതിലെ വെള്ളം വറ്റിക്കോളും. മൺകലത്തിൻ്റെ ഒരു പ്രത്യേകത ഒരു പോറസാണ്, വായുസഞ്ചാരമാണ്, ഇതിലെ വെള്ളം വറ്റിക്കോളും, താനേ കമ്പോസ്റ്റ് ആയിക്കോളും. 41 ദിവസം കഴിഞ്ഞാൽ അത് കമ്പോസ്റ്റ് ആവും, അത് നമുക്ക് ഉപയോഗിക്കാം. മൂടി വയ്ക്കാം, മറ്റേ നമ്മൾ ഇത് ആക്കുന്നതിന് മൂടി വയ്ക്കാം, മൂടി വെച്ചാലും കുഴപ്പമില്ല, മണ്ണിൻ്റെ തന്നെ ഒരു മൂടി. അപ്പൊ അത്രയും ഇല്ല, ഇപ്പൊ വെള്ളം ഇതിന്റെ കൂടെ വെള്ളം ഉണ്ടാവില്ല, അത് പെട്ടെന്ന് ആടി ലീക്കായി പോവാൻ. ഇതാണ് വീട്ടിലെ കമ്പോസ്റ്റ് ചെയ്യുന്നത്. പൈപ്പ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് പോറത്തല്ല, വായുസഞ്ചാരം നടക്കില്ല. അപ്പൊ അത് അനോറോബിക് ബാക്ടീരിയ ഉണ്ടാവും, ഡയറോബിക് ബാക്ടീരിയ. അതെ, ആ പുഴുക്കൾ ഉണ്ടാവും, അതിനകത്തും വരും. ശരിക്കും ഈ പി വി സി പൈപ്പ് വായുസഞ്ചാരമില്ല, അത് അങ്ങ് ഇറങ്ങി ചൂടാവും അതിനകത്ത് ഭയങ്കരമായിട്ട്. ഇപ്പൊ പുഴുക്കൾ വീണ്ടും അനേറോബിക് ബാക്ടീരിയ പോയി. ഈ പി വി സി പൈപ്പിന്റെ കുഴലേ വെറും മണ്ണിലോട്ടില്ലേ? ഓ, അത് കമ്പോസ്റ്റ് ആവാൻ വലിയ പ്രയാസമാണ്. അത് ഒരിക്കലും മണ്ണിനകത്തേക്ക് ഇടരുത്, മണ്ണിന് ഒരിക്കലും നമ്മള് കുഴിച്ചെടുത്തിട്ട് കമ്പോസ്റ്റ് ഉണ്ടാക്കരുത്, ആ കമ്പോസ്റ്റ് ആവില്ല. മേലായിരിക്കും, മണ്ണിന്റെ മേലായിരിക്കും നമ്മുടെ എല്ലാ കമ്പോസ്റ്റും എത്തണം, വായു സഞ്ചാരം ഉണ്ടാവണം. അത് ചെയ്യാതിരിക്കുക. നമ്മളെ പച്ചക്കറികൾക്കൊക്കെ ഈ കമ്പോസ്റ്റ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വീട്ടിലെ വാഴയ്ക്കൊക്കെ ആണെങ്കിൽ ജൈവ മാലിന്യം ഇല്ല, മാലിന്യം എന്ന് പറഞ്ഞൊരു സാധനമില്ല, പ്ലാസ്റ്റിക് അല്ലാതെ പിന്നെ കെമിക്കൽസ് നമ്മുടെ ഇപ്പോൾ ബാറ്ററിയോ അങ്ങനെയുള്ള സാധനങ്ങളായ മാലിന്യങ്ങളില്ല. അതൊരു പ്രത്യേക പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പച്ചക്കറി ഉണ്ടെങ്കിലും നമ്മുടെ വീട്ടിലെ അവശിഷ്ടം മാത്രം മതി. ഇനി ഒന്നുമില്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്യാനുള്ള ചെടിയുടെ ചുവട്ടിൽ കുറച്ച് മണ്ണെടുത്തിട്ട് അതിൻ്റെ മേലെ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് മണ്ണ് അതിൻ്റെ മേലെ ഇട്ടാലും മണമൊന്നും വരില്ല. വായൻ്റെ തടത്തിലൊക്കെ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഇടാം. തുമ്പൂർമൊഴി കുറച്ച് വലിയ ഇതാണ്. അതെനിക്ക് തുപ്പൂർമൊഴി അതിന്റെ കൃത്യം ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. തുപ്പൂർമൊഴി വരെ ഗ്യാപ്പ് ഉണ്ടാവും. ഇത് ഇങ്ങനെയുള്ള മിക്കവാറും പത്രങ്ങളൊക്കെ വരുന്നത് ഏതെങ്കിലും ഒരു പി വി സി പൈപ്പ്സിനെ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത്. അതെങ്ങനെ ഇറക്കും? തിരുവനന്തപുരത്ത് ഇപ്പൊ ലോഡ് കണക്കിന് ഇറക്കിയിട്ടുണ്ട്, കുറെ പേര് ഇതുണ്ടാക്കും. ഇത്ര നമ്മൾ ഈ പത്രങ്ങൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഒന്ന് സസ്റ്റൈനബിൾ ആയിരിക്കണം. പിന്നെ ഈ ഏതെങ്കിലും ഒരു കമ്പനീനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലായിരിക്കും മിക്കവാറും പത്രങ്ങൾ വരെ ഇതായിരിക്കും. എന്തെങ്കിലും ഇപ്പൊ ഈ ഹൈടെക് ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ഇതെല്ലാം വേറെ ഒരു ആരൊക്കെയോ വളർത്താൻ വേണ്ടിട്ട്, നമ്മളെ കർഷകരെ രക്ഷിക്കാനൊന്നല്ല. ഹൈടെക് ഫാമിന് 10 ലക്ഷം രൂപയാണ്, ഏതെങ്കിലും സാധാരണ കർഷകന് 10 ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും. അപ്പൊ ഗവൺമെന്റ് 7 ലക്ഷം സബ്സിഡി കൊടുക്കും. ഈ 7 ലക്ഷം എന്തിനാ? ഇതിന്റെ മെറ്റീരിയൽസിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ആ ഈ 7 ലക്ഷം ഒക്കെ ഉപയോഗിച്ച് 10 ലക്ഷത്തിൽ സസ്റ്റൈനബിൾ ആണ്. 3-4 വർഷം കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കേണ്ടി വരും. ഇപ്പൊ കാസർഗോഡ് ഒക്കെ മുമ്പ് ചെയ്തിരുന്ന കർഷകരൊക്കെ ഇത് ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുക, കാരണം പിന്നെ ചെടി ഉണ്ടാവില്ല. ഇതിങ്ങനെ മണ്ണിനകത്ത് നിന്ന് നിറയെ വെണ്ടയും വഴുതിനെയും ഇതെല്ലാം ഒരു മണ്ണിനകത്ത് എന്തെങ്കിലും എത്തണ്ടേ, പിന്നെ കെമിക്കൽ എത്തുന്നത്, പിന്നെ അത് രോഗ ഈ ചെടിക്ക് പിന്നെ ആരോഗ്യം ഉണ്ടാവില്ല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. നമ്മള് സ്വാഭാവികമായുള്ള പ്രകൃതിദത്ത രീതികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കൃഷിയിൽ. അല്ലെങ്കിൽ ചെറുതായിട്ട് തുളച്ചെങ്കിലും കൊടുക്കാം. വായുസഞ്ചാരം കിടക്കാത്തോണ്ട് തിന്നാൻ വേണ്ടി വരുന്നതാണ് ആ പുഴു. അതിനകത്തുള്ള ഈ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പുഴു ചത്തുപോകും. ഇതാണ് ഞാൻ മൺകലം കമ്പോസ്റ്റിന്റെ പ്രത്യേകത, അതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്നില്ല.
ഈ അഴകലില്ല, അഴകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലീച്ചായി പോയി, മറ്റേതാണെങ്കിൽ പോറസാകുന്നു ഉണങ്ങി പുഴ കത്തുന്നു. അതെടുത്തിട്ട് മണ്ണിട്ട് മൂടാ. ശർക്കര ഒഴിച്ചു കൊടുക്കാന്ന് ആരാ പറയോഗ്യാസിന്റെ സ്ലറി ചാണകത്തേക്കായി ഗുണം കൂടുതലുണ്ടോ അതോ കുറവാണോ അതെ പറ്റില്ല. അതിനെ കുറിച്ച് അതിന്റെ സയൻസ് ഒന്നും അറിയണ്ട, എന്നാലും സ്ലറി ഉപയോഗിക്കാം, നല്ലതാണ്. നമുക്ക് ബയോഗ്യാസ് സ്ലറി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്, വാഴയൊക്കെ നല്ലതാണ്. അത് കൂടുതൽ ഗുണം കൂടുതലാണോ അല്ലയോ എന്ന് എനിക്കറിയാം. ചാണകത്തിനാണ് ഗുണം കൂടാനാ സാധ്യത, അതിനകത്ത് കുറെ ജൈവാംശം കൂടി വരുന്നതാണ്. ചാര ഏത് വിളക്കിടാ, അപ്പൊ ചാര ഇടുമ്പോ കൂടുതൽ ഇടണ്ടെന്നുണ്ട്. കോവലിന് കാര്യമായിട്ട് ഒരു ചെയ്തില്ലെങ്കിൽ അതിങ്ങനെ ഉണ്ടായിക്കോളൂ. ഒരു പ്രാവശ്യം കോവലിന്റെ പന്തലിടുമ്പോ നമ്മൾ പ്രത്യേകം തന്നെ ഒരു പന്തലിടണം കോവലിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വീടിന്റെ മേലേക്കിട്ട് കയറ്റി കൊടുക്കണം. കാരണം മറ്റു പന്തലുകളൊക്കെ ഒരു കാലം കഴിഞ്ഞാല് പടവലും ഇതൊക്കെ കയ്പൊക്കെ കഴിഞ്ഞാൽ കഴിയും, ഇതിന്റെ കാലാവധി കഴിയില്ല. കോവൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ദീർഘകാലം കിടക്കും, ഒന്നും ചെയ്യാതെ തന്നെ കോവലൊക്കെ ഉണ്ടായി. അതുപോലെ ഫാഷൻ പ്ലോട്ട്, നമ്മുടെ സാധാരണ പന്തലിനകത്തും ഫാഷൻ പ്ലോട്ട് വരാം, ഫാഷൻ പ്ലോട്ട് നന്നായിട്ടുണ്ടാവുന്ന സാധനം. കോവല് സാധാരണ ഏകവിളയായിട്ട് ഞാൻ കണ്ട്, നമ്മള് ചെയ്തിരിക്കുന്നതും കോവല് പ്രത്യേകം തന്നെ. അല്ലേ, അതെ അതെ.